Praise the Lord. Yes, praise the Lord. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം മാറ്റപ്പെടുമാറാകട്ടെ. ഈ ഉയർപ്പിന്റെ തന്നെ രാവിലെ സമയം ദൈവസന്നിധിയിൽ കൂടി വരുവാന്റെ കോണം കർത്താവ് നമുക്ക് ഒരു വിലയേറിയ സന്ദർഭം തന്നതുകൊണ്ട് വലിയവനായി ദൈവത്തെ ഞാൻ വാഴ്ത്തി സ്തുതിക്കുന്നു. ആയിരങ്ങൾ പതിനായിരങ്ങൾ ചുറ്റുപാടനുസരിച്ച് ഇടുക്കമായാലും ഞെരുക്കമായാലും ഉള്ള സ്ഥലത്തിരുന്ന് ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്ന കൂട്ടത്തിൽ നമുക്കും ദൈവത്തെ ആരാധിപ്പാൻ അവസരം തന്ന ദൈവത്തിന് ഞാൻ വീണ്ടും സ്തോത്രം ചെയ്യുന്നു. ഞാന് കാർത്തിപ്പള്ളി താലൂക്കിൽ ഹരിപ്പാട് വിയപുരം വായിപ്പാടെന്ന സ്ഥലത്ത് മേക്കാട്ട് ഭവനത്തിൽ ഇരുന്നാണ് സംസാരിക്കുന്നത്. ഞാന് സംസാരിക്കുന്ന വചനങ്ങൾ ശ്രദ്ധിപ്പാൻ വിവിധ സ്ഥലങ്ങളിൽ പ്രാർത്ഥനയോടുകൂടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ പ്രിയ കർത്തദാസന്മാർക്കും സഹോദരി സഹോദരങ്ങൾ മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾ ഇത് ക്രമീകരിച്ച് തന്നതായിരിക്കുന്ന കർത്തദാസനോടും സഹപ്രവർത്തകരോടും എനിക്കുള്ള ഹൃദയംഗമായിരിക്കുന്ന നന്ദി ഈ തരുണത്തിൽ ഞാൻ അറിയിച്ചുകൊള്ളുന്നു. ഈ സന്ദർഭത്തിൽ ഒരു പഴയ പാട്ടിന്റെ ചില അടികൾ പാടുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഓർത്താൽ മതി വരുമോ രക്ഷാകനെ, പാർത്താൽ കോതി തീരുമോ പാരിടത്തിൽ മനുഷ്യാവതാരം ചെയ്തു, പാതകർക്കായി നിത്യ ജീവൻ നൽകിയോനെ ഓർത്താൽ മതി വരുമോ രക്ഷാകനെ, പാർത്താൽ കോതി തീരുമോ സർപ്പതാര ചതപ്പാൻ ആയിശബ മൃത്യുവിനെ വരിച്ചു, പാടാനേകം വിട്ടു ഭേദലഘേ മുതൽ ഗോൽഗോത്താക്കുന്നിന്മേൽ ജീവൻ നൽകിയോനെ ഓർത്താൽ മതി വരുമോ രക്ഷാകനെ, പാർത്താൽ കോതി തീരുമോ പാരിടത്തിൽ മനുഷ്യാവതാരം ചെയ്തു, പാതകർക്കായി നിത്യ ജീവൻ നൽകിയോനെ ഓർത്താൽ മതി വരുമോ രക്ഷാകനെ, പാർത്താൽ കോതി തീരുമോ. നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷ അതാണല്ലോ, ദൈവസന്നിധിയിൽ നമ്മുടെ കർത്താവിനെ കൂടുതൽ ഓർത്ത് ധ്യാനിക്കുന്നതിനേക്കാൾ വലിയത് മറ്റൊന്നും തന്നെ ഈ ലോകത്തിൽ ഇല്ല. അതുകൊണ്ട് ഇവിടെ അതിൻ്റെ മതി തീരുന്നില്ല. ദൈവസന്നിധിയിൽ മുഖാമുഖമായി കാണുന്നതുവരെയും അത് ധ്യാനിച്ച് പാടുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. പാട്ടിന് വലിയ സ്ഥാനമുണ്ട്, ആരാധനയിൽ പാട്ടിന് മുഖ്യ സ്ഥാനമുണ്ട്. ആരാധനയ്ക്ക് മകുടം ചാർത്തുന്നതാണ് പാട്ട്. സങ്കീർത്തനക്കാരായിരിക്കുന്നത് ആ വീതി തന്നെയും ഏതാണ്ട് 73-74 സങ്കീർത്തനങ്ങളോളം താന് കീർത്തിച്ചതായി നാം കാണും. തൻ്റെ മകന്റെ കാലം വന്നപ്പോൾ ശലോമോൻ 1005 ഗീതങ്ങളാണ് നിർമ്മിച്ചത്. പാട്ടിന് വലിയ സ്ഥാനമുണ്ട്. സങ്കീർത്തനങ്ങളിൽ ഇടവിട്ട് ഇടവിട്ട് കാണാം. പുതിയ പാട്ട് പാടുവീൻ, യഹോവയ്ക്ക് പാടി ഘോഷിപ്പീൻ, സങ്കടം കടന്നപ്പോഴും തപ്പെടുത്ത് നൃത്തം ചെയ്ത് പാട്ട് പാടി ദൈവത്തെ സ്തുതിച്ചു. അതുകൊണ്ട് ആരാധനയിൽ പാടുമ്പോൾ ധ്യാനിച്ച് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി നാം പാടിയാൽ പാട്ടിൽ കൂടെ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കുകയും അത് അനുഗ്രഹപൂർണമായി തീരുകയും ചെയ്യും
എന്നുള്ളത് ഇത്തവണത്തിൽ ഞാൻ ഓർമ്മിക്കുകയാണ്. ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിപ്പാൻ തക്കവണ്ണം കാലാകാലങ്ങളിൽ ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ചു. വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായിരുന്ന നടപ്പിൽ നിന്നാണ് നമ്മെ വിടുവിച്ചത്. അത് ദൈവത്തിന്റെ മഹാസ്നേഹം. അന്നു മുതൽ ഇന്നുവരെയും ദൈവത്തെ സേവിപ്പാനുള്ള ഭാഗ്യം ദൈവം നമുക്ക് തന്നു. 16-ാമത്തെ വയസ്സിൽ ഈ അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന അനുഭവത്തിലേക്ക് വരുവാൻ ദൈവം എനിക്കിടയാക്കി. അന്നു മുതൽ ഇന്ത്യ പെന്തക്കോസ് ദൈവസഭയോടുള്ള കൂട്ടായ്മയിൽ നിൽക്കുന്നു. 79 വർഷങ്ങളായി. 75 വർഷങ്ങളായി കർത്താവിന്റെ മഹത്വമുള്ള വേലയിൽ മാത്രം ഉറ്റിരിക്കുന്നു. ദൈവം തന്ന 4 മക്കളും തക്ക സമയത്ത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കൃപയിൽ വരുവാൻ ദൈവം ഇടയാക്കി. അവരുടെ മക്കളും ഇന്ന് ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. എനിക്ക് 12 കൊച്ചുമക്കളും കൊച്ചുമക്കൾക്ക് 4 മക്കളും, അങ്ങനെ 16 പേരടങ്ങിയ ഒരു കുടുംബമാണ്. 4-ാം തലമുറ വരെ കാണുവാനുള്ള ഭാഗ്യം ദൈവം എനിക്ക് തന്നു. വീട്ടിലുള്ള ആരാധനയിൽ 4-ാം തലമുറയോടൊപ്പമാണ് ഞാൻ ഇരിക്കുന്നത്. കാരണം സണ്ണിയുടെ മകളുടെ വിവാഹം കഴിഞ്ഞ് അവൾക്കൊരു കുഞ്ഞുണ്ട്. അപ്പോൾ ഞാനും സണ്ണിയും മകളും മകളുടെ കുഞ്ഞും, അങ്ങനെ ദൈവസന്നിധിയിൽ കുടുംബമായി ഒന്ന് ആരാധിപ്പാനുള്ള ഭാഗ്യം ദൈവം തന്നു. സങ്കീർത്തനത്തിൽ വായിക്കുന്നത് പോലെ, യഹോവയെ ഭയപ്പെട്ട് വഴിയിൽ നടക്കുന്നതായിരിക്കുന്ന ഭർത്താവ്, ഭാര്യ ഫലപ്രദമായിരിക്കുന്ന മുന്തിരിവള്ളി, കുഞ്ഞുങ്ങൾ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ, ഇതിൽ കൂടുതൽ ഭാഗ്യം നമുക്ക് ലോകത്തിൽ എന്തു വേണം? ഇതിന് താഴെ മാത്രമേ മറ്റു കാര്യങ്ങൾ നിൽക്കുന്നുള്ളൂ. ഭൗതികമെല്ലാം ഇവിടെ പര്യവസാനിക്കുമ്പോൾ പര്യവസാനിക്കാത്ത ഒന്നുള്ളത് ദൈവത്തെങ്കിൽ നാം പ്രാപിച്ച് അനുഗ്രഹിക്കപ്പെട്ട അനുഭവത്തിൽ ദൈവസന്നിധിയിലേക്ക് പോകുന്നതാണ്. ഇതാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് ലഭിച്ചതായിരിക്കുന്ന സമയം ഞാൻ ആരാധനയ്ക്ക് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന ആളാണ്. ഞാൻ 23-ാമത്തെ വയസ്സിൽ സഭാചാർജിലായതാണ്. അതുകൊണ്ട് അനേക സ്ഥലങ്ങളിൽ, സ്ഥലത്തും പരിസരങ്ങളിലും വിദേശങ്ങളിലും ഒക്കെയും കർത്താവിന്റെ വേല ചെയ്യുവാൻ, വേലയിൽ മാത്രം ഉറ്റിരിപ്പാൻ ദൈവം ഇടയാക്കി തീർത്തു. അങ്ങനെ ആരാധനാപ്രേമിയാണ് ഞാൻ. ആരാധനയ്ക്ക് വലിയ സ്ഥാനമുണ്ട്. രക്ഷിക്കപ്പെട്ട ശേഷം പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ ഇരുന്നപ്പോൾ വേലയ്ക്ക് വിളിക്കപ്പെട്ട അവസരത്തിൽ എനിക്ക് തന്ന ദൈവകൃപ, ദൈവത്തിന്റെ സഭയുടെ ശുശ്രൂഷ, സഭയെ പരിപാലിക്കുക, പരിപാലനപരം, അങ്ങനെ സഭാചാർജ് ഏറ്റെടുത്ത് ഞാൻ പ്രവർത്തിച്ചു വരികയാണ്. ചുരുക്കി പറഞ്ഞാൽ, 2 വർഷം മുൻപ് ഇന്ത്യ ബൈബിൾ കോളേജിലെ പഠനം ഞാൻ അവസാനിപ്പിച്ചു. ഒരു 5 ബൈബിൾ കോളേജുകളിൽ സ്കൂളുകളായി പഠിപ്പിക്കാനുള്ള ഭാഗ്യം തന്നിട്ടുണ്ട്. അത് അവസാനിപ്പിച്ചിട്ട് ആലപ്പുഴ ഈസ്റ്റ് സെന്ററിന്റെ ചുമതലയിൽ ഇപ്പോൾ ഇന്നും ഞാൻ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു. 10-30 പരം സഭകളുണ്ട്. വളരെ സന്തോഷമായി വേലകൾ പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇന്നും പ്രവർത്തനത്തിൽ ജാഗരിച്ചിരിക്കുകയാണെന്നാൽ, ഇന്ന് ആഗോളതലത്തിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നതായിരിക്കുന്ന ഇപ്പോഴത്തെ രോഗാണു വളരെ ശക്തിയോടെ പ്രവർത്തിക്കുന്ന സമയമാണ്. ആയുധങ്ങൾ 10,000 ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു കഴിഞ്ഞു. അനേക ആയുധങ്ങൾ നിരീക്ഷണത്തിൽ ഇരിക്കുന്നു. അനേകരെ ഇതിന്റെ ഭീതിയിൽ കഴിഞ്ഞുകൂടുന്നു. സമാധാനമില്ല, സ്വസ്ഥതയില്ല. ഏതെല്ലാം രോഗങ്ങളും ദുഃഖങ്ങളും പ്രതിസന്ധികളും നേരിട്ടാലും ദൈവമക്കൾക്ക് മാത്രമാണ് ദൈവസന്നിധിയിലുള്ള ഉറപ്പും ധൈര്യവും പ്രത്യാശയും. ദോഷങ്ങളാൽ പരീക്ഷിക്കാത്ത ദൈവം. പരീക്ഷകൾ നേരിടുമ്പോൾ അത് മുഴുവൻ നന്മയ്ക്കാണ്. സാത്താൻ കൊണ്ടുവരുന്ന പരീക്ഷ മാത്രമാണ് ദോഷത്തിനുള്ളത്. ദൈവം പരീക്ഷിക്കുമ്പോൾ അത് നന്മയ്ക്കായി മാറുന്നു. യോബിനെ പരീക്ഷിച്ചു, ഇരട്ടി അനുഗ്രഹത്തിലേക്ക് നടത്തപ്പെട്ടു. അബ്രഹാമിനെ പരീക്ഷിച്ചു, മകനെ കൊടുത്തുകൊണ്ട് ഐശ്വര്യമായ അനുഗ്രഹം. ദൈവത്തിൻ്റെ അതിന് ശോധന വരും. പക്ഷേ അതെല്ലാം നമ്മുടെ ജീവിതത്തിന് മാറ്റുകൂട്ടുന്നതാണ്. അത് ദോഷത്തിനായി ഒരിക്കലും വരുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പിടിച്ച് കിടക്കയിലാക്കുന്നതെല്ലാം നന്മയ്ക്കാണ്. അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിലും പസഫിക്കിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലും ബംഗാൾ ഉൾക്കടലിലും ഒക്കെ ചരക്കുകൾ വഹിച്ചോടുന്ന കപ്പലുകളുണ്ട്. എന്നാൽ ചില വർഷങ്ങൾ കഴിയുമ്പോൾ അത് കരയ്ക്ക് കയറ്റും.
കപ്പൽ കരയ്ക്ക് കയറ്റിയ ശേഷം വിദഗ്ധനായിരിക്കുന്ന ഒരു എഞ്ചിനീയർ വരും. എഞ്ചിനീയർ വന്നിട്ട് ആകെപ്പാടെ അത് ശോധന ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഒരു ഉപകരണം കൊണ്ട് തട്ടിമുട്ടി നോക്കുമ്പോൾ വർഷങ്ങൾ ഓടിക്കൊണ്ടിരുന്ന കപ്പലിന് ചിലയിടത്തെല്ലാം നട്ടും ബോൾട്ടും അയിഞ്ഞിട്ടുണ്ട്, ചിലയിടത്തെല്ലാം പലക തമ്മിൽ വിടവിച്ചിട്ടുണ്ട്. അത് ഈ നിലയിൽ പോയാൽ കുഴപ്പമുണ്ടാകും എന്ന് മനസ്സിലാക്കി ചിലയിടത്തെല്ലാം പെയിന്റ് പോയിട്ടുണ്ട്, അതുകൊണ്ട് ഡ്രൈ ഡോക്കിൽ കയറ്റി വെച്ചിരിക്കുകയാണ്. ഭയങ്കരമായിരിക്കുന്ന കപ്പലുകളോളങ്ങൾ തിരിച്ചു മറിച്ച് മനോഹരമായിരിക്കുന്ന ഹാർബറിലൊക്കെ രാജ്യങ്ങൾ കണ്ട് ഓടി നടന്ന കപ്പൽ ഇപ്പോൾ ഡ്രൈ ഡോക്കിൽ കയറ്റി വെച്ചിരിക്കുക, പരിശോധന നടത്തുക. അങ്ങനെ പരിശോധിച്ച് കപ്പലിന്റെ കേടുപാടുകളുള്ള ഭാഗത്ത് വിദഗ്ധനായ എഞ്ചിനീയർ അടയാളം കൊടുക്കും. പിന്നീട് വരുന്നവരതനുസരിച്ച് നട്ടും ബോൾട്ടും എല്ലാം മുറുക്കി പെയിന്റെല്ലാം തേച്ച് പലകയുടെ വിടവെല്ലാം അടച്ച് ഒരു പുതിയ കപ്പലായി വെളിയിലേക്ക് വരികയാണ്. ഇനിയും ഓടുവാനുണ്ട്, അതിനുള്ള ശക്തി ആർജിക്കുകയാണ്, അതിന് പുതുക്കം പ്രാപിക്കുകയാണ്. കഴുകനെ പോലെ ജീവിതത്തിൽ നമുക്ക് വരുന്ന ശോധനകൾ, പരീക്ഷകൾ, രോഗദുഃഖങ്ങൾ, നേരിടുന്ന പ്രശ്നങ്ങൾ എല്ലാം തന്നെ ജീവിതത്തിൽ നമുക്ക് മാറ്റുകൂട്ടുന്നതാണ്, ശക്തി ആർജിക്കുന്നതിനാണ്. എന്റെ ചിന്താഗതിയിൽ ഇപ്പോൾ നമ്മൾ നേരിട്ടിരിക്കുന്ന ഈ പ്രശ്നങ്ങൾ എല്ലാ ദൈവദാസിദാസന്മാരും സ്വയപരിശോധന ചെയ്യുന്നതിനും ജീവിതത്തിലുള്ള പോരായ്മകൾ കണ്ടുപിടിക്കുന്നതിനും പുതിയതായി സമർപ്പിക്കപ്പെടുന്നതിനും ശക്തി ആർജിക്കുന്നതിനും ഒക്കെയുള്ള അവസരമാണ്. സ്വാതന്ത്ര്യമായി നടന്നപ്പോൾ പ്രാർത്ഥന കുറവായിരുന്നു, പ്രവർത്തനം ഒത്തിരി നടന്നു, പ്രാർത്ഥനയ്ക്ക് സമയമില്ല, ഓടി അണച്ചാണ് പ്ലാറ്റ്ഫോറത്തിൽ പ്രസംഗിക്കാൻ കയറുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം, ഇരുന്ന് ശക്തി സംഭരിക്കുന്നതിനുള്ള അവസരമാണിത്. ദൈവം നമുക്ക് സ്വാതന്ത്ര്യം തരുമ്പോൾ, ഹാള് തുറന്ന് ആരാധിക്കുമ്പോൾ ഇതുവരെ ഇല്ലാത്തതായിരിക്കുന്ന പുതിയ ശക്തിയോടും അനുഭവത്തോടും കൂടെ വേണം നാം പ്രവേശിച്ച് ആരാധിക്കുവാൻ. അതിന് ദൈവമക്കൾക്ക് ഇത് ശക്തി സംഭരിക്കുന്നതിനും കുറവുകൾ കണ്ടുണരുന്നതിനും സമർപ്പിക്കപ്പെടുന്നതിനും പിന്മാറ്റക്കാർക്കൊക്കെ മടങ്ങി വരുന്നതിനും ഉള്ള നല്ല അവസരങ്ങളാണ് എന്നുള്ളതാണ് എൻ്റെ വീക്ഷണം. ഞാനിപ്പോൾ ഭവനത്തിൽ മാത്രം കഴിഞ്ഞുകൂടുന്നു, വെളിയിൽ ഇറങ്ങാൻ പ്രായം തന്നെ അനുവദിക്കുന്നില്ല. നോഹ പെട്ടകത്തിൽ ഇരുന്നത് പോലെ പെട്ടകത്തിൽ ഇരിക്കുകയാണ്. എപ്പോൾ ഇത് അടുക്കും, എപ്പോൾ ഇറങ്ങാം എന്നുള്ള ചിന്താഗതിയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചും വചനം ധ്യാനിച്ചും കഴിഞ്ഞുകൂടുകയാണ്. ലോകമെമ്പാടുമുള്ള ദൈവജനത്തെ ഓർത്ത്, സഭകളെ ഓർത്ത്, പ്രവർത്തകരെ ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അവസരമാണ് എന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്. നമുക്ക് അധൈര്യപ്പെടുവാനൊന്നുമില്ല. സകല രോഗത്തെയും സൗഖ്യമാക്കുന്നവൻ നമ്മോടുകൂടെ ഉണ്ട്. നമുക്ക് സുരക്ഷിതത്വമുണ്ട്. രക്തമടയാളമുള്ള ഭവനത്തിലാണ് നാം ഇരിക്കുന്നത്. ദൈവം നമ്മെ സംരക്ഷിച്ചുകൊള്ളും. ആരും ആ കാര്യത്തിൽ നിരാശപ്പെടണ്ട, ഭീതിപ്പെടണ്ട. നമ്മുടെ കർത്താവ് ജീവിക്കുന്നു, സൗഖ്യമാക്കുന്ന കർത്താവ് നമുക്കുണ്ട്. മറ്റേ രോഗികളും ദുഃഖിതരെയൊക്കെ ഓർത്ത് നമുക്ക് അധിക സമയം പ്രാർത്ഥിക്കാം. ദൈവം അവരെ വിടുവിക്കട്ടെ. ഈ അവസരം കർത്താവിങ്കലേക്ക് അങ്ങനെയുള്ളവരെ തിരിയട്ടെ. മനുഷ്യന്റെ കഴിവും പ്രാർത്ഥനയും കൊണ്ടൊന്നും സാധ്യമല്ല എന്ന് മനസ്സിലാക്കുവാൻ സർവജ്ഞനായിരിക്കുന്ന ദൈവത്തിന്റെ ശക്തി മനസ്സിലാക്കുന്ന അവസരമായി തീരട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഇയ്യോബിന്റെ പുസ്തകം 35:7 ദൈവജനം കരങ്ങളിൽ ഉള്ളവരെല്ലാം തന്നെ അത് തുറന്ന വേദഭാഗം നോക്കാം. യോബിന്റെ പുസ്തകം 35:7 നീ നീതിമാനായിരിക്കുന്നതിനാൽ അവൻ എന്ത് കൊടുക്കുന്നു, അല്ലെങ്കിൽ അവൻ നിന്റെ കയ്യിൽ എന്ത് പ്രാപിക്കുന്നു, അവൻ നിന്റെ കയ്യിൽ നിന്ന് എന്ത് പ്രാപിക്കുന്നു. ഇന്നത്തെ അല്പസമയം വചനശുശ്രൂഷയ്ക്കായി ഈ വേദഭാഗം ആധാരമാക്കി ഞാൻ നിങ്ങളുടെ മുൻപിൽ വെച്ച് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നു. പൂർവദിക് വാസികളിൽ ഏറ്റവും ധനികനും മാന്യനുമായിരുന്ന യോബ് പെട്ടെന്ന് ശോധനയിലായി തീർന്നു. ആർക്കുമില്ലാത്ത ശോധനയാണ് തനിക്കുണ്ടായത്. ആ ശോധന ഉണ്ടായ സന്ദർഭത്തിൽ വീട് നഷ്ടപ്പെട്ടു, സമ്പത്തെല്ലാം നഷ്ടപ്പെട്ട, ആടുമാടികൾ ഒട്ടകങ്ങളെല്ലാം തീർന്നു,
ദൈവം കൊടുത്തതായിരിക്കുന്ന 10 മക്കളും ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. യോബിന്റെ ഭവനത്തിൽ 10 ശവപ്പെട്ടിയാണ്. നമ്മുടെ വീടുകളിൽ 1 എണ്ണം ഉണ്ടെങ്കിൽ നമ്മൾ സഹിക്കുമോ? ഇത് 10 എണ്ണമാണ്. 7 ആൺമക്കളും 3 പെൺമക്കളും, 10 ശവപ്പെട്ടി. വീട് പോയി, എല്ലാം നശിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ആരോഗ്യമുള്ള ഒരു ശരീരം കൂടെ രോഗാവസ്ഥയിലായി. ഉള്ളംകാലി മുതൽ ഉച്ചി വരെ പരുക്കൾ ബാഹി ചോട്ട് ദിവസം കയ്യിലെടുത്ത് ചുരണ്ടി ദാഹജലത്തിനു വേണ്ടി നിലവിളിക്കുന്നു. തന്റെ ഭവനത്തിലുള്ളതായിരിക്കുന്ന ദാസീദാസന്മാരെല്ലാം കൈവിട്ടു. പിള്ളേര് പോലും എന്നെ നിന്ദിക്കുന്നു എന്നാണ് പറഞ്ഞത്. അങ്ങനെ അതിദുഃഖത്തിലായി തീർന്നു. എന്നാൽ ആശ്വാസത്തിന് ഭാര്യയുണ്ടല്ലോ എന്ന് കണ്ടു. അടുത്തിരുന്ന് പ്രാർത്ഥിച്ച് ആശ്വാസം പറയേണ്ട സഹധർമ്മിണി തന്നോട് പറയാണ്, ഇതെല്ലാമായിട്ടും വിശ്വാസം മുറുകെ പിടിച്ചോണ്ടിരിക്കുകയാണോ? ദൈവത്തെ ത്യജിച്ച് മരിക്കാനാണ് പറഞ്ഞത്. അവിടെയും ആശ്വാസമില്ല. ആശ്വാസത്തിന്റെ അവസാനത്തെ കണ്ണിയും അവസാനിച്ചു. നോക്കുക, ഇത്രയും വലിയൊരു ഭക്തൻ എങ്ങനെ ഇതെല്ലാം സംഭവിക്കാനിടയായി? യോബ് ഭക്തനാണെന്ന് യോബിന്റെ പുസ്തകത്തിൽ 5 പ്രാവശ്യം 5 സാക്ഷികളുണ്ട്. 1-ാമത്തെ സാക്ഷി എഴുത്തുകാരനാണ്, യോബ് ഭക്തനാണെന്ന് എഴുതിയിരിക്കുന്നു. 2-ാമത്തെ സാക്ഷി യഹോവയായിരിക്കുന്ന ദൈവമാണ്, അവൻ ഭക്തനായിരുന്നു. സാത്താൻ പോലും പറഞ്ഞു, അവൻ ഭക്തൻ, അവൻ ഭക്തി വെറുതെയാണോ മുറുകെ പിടിച്ചോണ്ടിരിക്കുന്നത്? നീ അവന് ചുറ്റും മേലി കെട്ടിയിരിക്കുന്നു. സാത്താൻ പറഞ്ഞു ഭക്തനാണെന്ന്. യോബിന്റെ സ്നേഹിതന്മാര് പറഞ്ഞു, നിന്റെ ഭക്തി നിന്റെ ആശ്രയമല്ലോ. യോബിന്റെ ഭാര്യയും പറഞ്ഞു, നീ ഇനിയും ഭക്തി മുറുകെ പിടിക്കുകയാണോ? ദൈവത്തെ ത്യജിച്ച് മരിക്കാൻ പറഞ്ഞു. അപ്പോൾ ദൈവത്തിന്റെ സാക്ഷ്യം, എഴുത്തുകാരന്റെ സാക്ഷ്യം, സാത്താന്റെ സാക്ഷ്യം, ഭാര്യയുടെ സാക്ഷ്യം, സ്നേഹിതന്മാരുടെ സാക്ഷ്യം, 5 സാക്ഷ്യം ലഭിച്ച ഭക്തൻ ഇപ്പോൾ ശോധനയിലായിരിക്കും. കഷ്ടസമ്പന്നമായിരിക്കുന്ന ഒരവസ്ഥ. കൂട്ടാളികളായിട്ട് ശരീരം മുഴുവൻ കുറെ പുഴുക്കളുണ്ട് എന്നുള്ളതല്ലാതെ എല്ലാവരും കൈവിട്ട അവസരം. കൂടെ പറഞ്ഞവര് പോലും ദാഹജലത്തിന് കൊടുക്കാതെ മാറി നിൽക്കുന്നു. ഈ സാഹചര്യം മനസ്സിലാക്കി 3 സ്നേഹിതന്മാർ യോബിനെ കാണാനായിട്ട് തന്റെ ഭവനത്തിലേക്ക് വന്നു. ദൂരെ വെച്ച് കണ്ടപ്പോൾ തന്നെ യോബാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യത്തിൽ അവനിരിക്കുന്നു, ചാരത്തിലും ഇരിക്കുന്നു. അവര് വാവിട്ട് കരഞ്ഞു, അവര് സഹതപിച്ചു. യോബിന്റെ കൂടെ അവരും അവിടെ തന്നെ നിലത്തിരുന്നു, പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ സന്ദർഭത്തിൽ ചോദ്യോത്തരമായി യോബിനോട് പല ചോദ്യങ്ങൾ ചോദിക്കുന്നു. യോബ് അതിന് മറുപടി നൽകുന്നു. ആശ്വസിപ്പിക്കാൻ വന്ന സ്നേഹിതന്മാർ വേദനിപ്പിക്കുന്നവരായി മാറി. അവരുടെ വാക്കുകൾ കൊണ്ട് നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ ചോദ്യോത്തരങ്ങൾ നടക്കുന്ന കൂട്ടത്തിൽ ഇതാ ഒരു ചോദ്യം കൊടുത്തുവിട്ടിരിക്കുകയാണ്. നീ നീതിമാനായിരിക്കുന്നത് കൊണ്ട് അവൻ എന്ത് കൊടുക്കുന്നു? അല്ല, അവൻ നിന്റെ കയ്യിൽ നിന്ന് എന്ത് പ്രാപിക്കുന്നു? ചോദ്യമാണ്. ആരാ ഇത് ചോദിക്കുന്നേ? എന്നോട് വായിച്ചാട്ടെ ആ വാക്യം. നീ നീതിമാനായിരിക്കുന്നതിനാൽ അവൻ എന്ത് കൊടുക്കുന്നു? അവൻ എന്ത് കൊടുക്കുന്നു? അവൻ നിന്റെ കയ്യിൽ നിന്ന് എന്ത് പ്രാപിക്കുന്നു? എന്ത് പ്രാപിക്കുന്നു? അപ്പോൾ ഈ വാക്യത്തിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഒരു സത്യം, ദൈവത്തിന് എന്തോ കൊടുക്കണം നമ്മൾ. നീ നീതിമാനായതുകൊണ്ട് അവൻ എന്ത് കൊടുക്കുന്നു? അയ്യോ, ദൈവത്തിന് നമ്മൾ വല്ലതും കൊടുക്കണോ? ദൈവമല്ലയോ എല്ലാം ഇങ്ങോട്ട് തരുന്നത്. ദൈവത്തിന് തരാൻ കഴിയുന്നതിൽ ഏറ്റവും വലിയതെല്ലാം നമുക്ക് തന്നു. 1, തന്റെ മടിയിലിരുന്ന പ്രിയപുത്രനെ നമ്മുടെ രക്ഷയ്ക്കായി അയച്ചു തന്നു, ദൈവത്തിന്റെ ദാനം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് അയച്ചു തന്നു. സഭയെ നടത്തുവാൻ ദാനമായി ശുശ്രൂഷകന്മാരെ തന്നു. ദൈവം നമുക്ക് തരാത്ത എന്തെങ്കിലും ഇന്ന് നമ്മുടെ പക്ഷത്തുണ്ടോ? മക്കളെ ദാനമായി തന്നു, താമസിക്കാൻ സ്ഥലം തന്നു, വീട് തന്നു, മക്കൾക്ക് പഠിക്കാൻ ബുദ്ധി കൊടുത്തു, അവർക്ക് നല്ല ജോലി കൊടുത്തു, ആരോഗ്യം കൊടുത്തു. ഏതൊരു കാര്യമാണ് ദൈവം തരാത്തതെന്ന് പറയാനുണ്ടോ? ഇതെല്ലാം ദൈവം നമുക്ക് ഇങ്ങോട്ട് തന്നു.
ധാരാളം ഇന്നും ദൈവത്തിങ്കിൽ നിന്ന് പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയെങ്കിൽ നീ നീതിമാനാണെന്ന് സാക്ഷ്യമുണ്ട്. നീ അവനെന്ത് കൊടുക്കുന്നു? നീ അവനെന്ത് കൊടുക്കുന്നു? ദൈവം നമ്മിൽ നിന്ന് ചിലത് ആഗ്രഹിക്കുന്നു. അതിൽ മൂന്ന് കാര്യം മാത്രം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് സമയത്ത് അവസാനിപ്പിക്കാം. മൂന്ന് കാര്യം മാത്രം. അതിലൊന്ന്, ദൈവം ആഗ്രഹിക്കുന്നത് നമ്മിൽ നിന്ന് ആരാധനയാണ്. പുറപ്പാട് പുസ്തകം 35-ാം അധ്യായം, പുറപ്പാട് പുസ്തകം 35-ാം അധ്യായം, പുറപ്പാട് പുസ്തകം ക്ഷമിക്കണം 10-ാം അധ്യായം, പുറപ്പാട് 10:3-4. അങ്ങനെ മോശയും അഹരോനും ഫറവോന്റെ അടുക്കൽ ചെന്ന് അവനോട് പറഞ്ഞു, എന്താ എബ്രായരുടെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു. ദൈവം ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഫറവോനോട് പറയുകയാണ്, എന്റെ മുമ്പാകെ നിന്നെ തന്നെ താഴ്ത്തുവാൻ എത്രത്തോളം നിനക്ക് മനസ്സില്ലാതിരിക്കും? എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്ക. എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്ക. അപ്പോൾ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ആരാധനയാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിന്റെ ഉദ്ദേശത്തിൽ ഒന്ന് അതോടാണ്, ദൈവത്തെ ആരാധിക്കണം. സ്വർഗത്തിൽ കോടാകോടി ദൂതന്മാരെ ആരാധിക്കുന്ന സറാഫുകൾ വിശ്രമം കൂടാതെ ഒക്കെ ആരാധിക്കുന്നുണ്ട്. എങ്കിലും ദൈവത്തിന് പ്രസാദം ഭൂമിയിൽ തന്നെ ആരാധിക്കുന്ന ഒരു കൂട്ടം ഉണ്ടായിരിക്കണം. അത് രൂപീകരിക്കാനാണ് പ്രിയപുത്രനെ അയച്ചത്, ഞാൻ എന്റെ സഭയെ പണി. അപ്പോൾ ആരാധന ദൈവത്തിനുള്ളതാണ്. നിങ്ങളെ ശ്രദ്ധിക്കുക, ഇതിൽ നിന്ന് വ്യത്യാസമായിട്ടാണ് ഇന്ന് പല സംഭവങ്ങളും ക്രൈസ്തവരുടെ മധ്യത്തിൽ തന്നെ കാണുന്നത്. ദൈവത്തിന് കൊടുക്കേണ്ട ആരാധന മറ്റു നിലയിലേക്ക് പോവുകയാണ്. ആരാധന ദൈവത്തിന് മാത്രമുള്ളതാണ്. യോഹന്നാന്റെ സുവിശേഷം 4:23 വായിക്കുന്നു. സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിനും സത്യത്തിനും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. അപ്പോൾ ആരെ എങ്ങനെ ആരാധിക്കണമെന്നാണ് കർത്താവ് തന്നെ സമിതിയാശ്രീയോട് പറഞ്ഞത്. ആരാധിക്കേണ്ടത് സത്യ നമസ്കാരികൾ, ആരാധിക്കേണ്ടത് പിതാവിനെ, ആരാധിക്കേണ്ട വിധം ആത്മാവിലും സത്യത്തിലും. അപ്പോൾ ആ മലയിലുമല്ല, ഈ മലയിലുമല്ല, ഗെരിസീ മലയിലുമല്ല, യെരുശലേമിലുമല്ല, കൂടി വരുന്നിടത്തൊക്കെ സാന്നിധ്യമുണ്ട്. ആത്മാവിലും സത്യത്തിലുമാണ് ആരാധന. ആരാധന 5-ാം സങ്കീർത്തനം 7-ാം വാക്യം നയിക്കട്ടെ. ആരാധന കൃപയുടെ ബഹുത്വത്താൽ നടക്കേണ്ടതാണ്. നിന്റെ ആലയത്തിലേക്ക് ചെന്ന് നിന്റെ വിശുദ്ധ മന്ദത്തിന് നേരെ നിന്ദനുള്ള ഭക്തിയോടെ ആരാധന കൃപയുടെ ബഹുത്വത്തിൽ ഭക്തിയോടെ നടക്കേണ്ടതാണ്. നമ്മുടെ സഭകളിൽ ആരാധന നടക്കുന്നു, അത് ചടങ്ങുകളായി നടക്കുവാനുള്ളതല്ല. വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ച് കൃപ പ്രാപിച്ച് കടന്നു വന്ന് ഭക്തിയോടെ ആരാധിക്കണം. അതാണ് ദൈവോചനം പറയുന്നത്. ഇബ്രാഹിം 12:27-28 ഇനി ഒരിക്കൽ എന്നത് ഇളക്കമില്ലാത്തത് നിലനിൽക്കേണ്ടതിന് നിർമ്മിതമായ ഇളക്കമുള്ളതിന് മാറ്റം വരുവാൻ എന്ന് സൂചിപ്പിക്കുന്നു. ആകെ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് ഒന്ന്, ആരാധകർക്ക് നന്ദി ഉണ്ടായിരിക്കണം. ആരാധന ദൈവത്തിന് പ്രസാദകരമായിരിക്കണം. ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യണം. ആരാധന ഭക്തിയോടും ഭയത്തോടും കൂടെ ആയിരിക്കണം. ആരാധന കൃപയുടെ ബഹുത്വത്തിലായിരിക്കണം. ആരാധന ആത്മാവിലും സത്യത്തിലുമായിരിക്കണം. ആരാധനയുടെ സ്കെച്ചും പ്ലാനും എല്ലാം ദൈവം തന്നെ കൊടുത്തിട്ടുണ്ട്. അത് പ്രത്യേകം നാം ഓർത്തിരിക്കേണ്ടതാണ്. പ്രമാണം വിട്ട് ആരാധിക്കാൻ പാടില്ല, അതിൽ പ്രസാദിക്കയില്ല. കായന്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചില്ല, ഹാബേലിന്റെ ഇതിലാണ് പ്രസാദിച്ചത്. ആരാധനയ്ക്ക് വ്യവസ്ഥയുണ്ട്. ആരാധന മനുഷ്യന് തോന്നിയതുപോലെയല്ല, ദൈവത്തിന്റെ പ്രമാണം തന്നിട്ടുണ്ട് എങ്ങനെ ആരാധിക്കണമെന്ന്. എന്നാൽ ഇന്ന് നാം നോക്കുമ്പോൾ വ്യത്യാസമാണ് പലയിടത്തും. ആരാധന
പിതാവായിരിക്കുന്ന ദൈവത്തിനുള്ളതാണ് ആരാധന. നീ നീതിമാനായിരിക്കുന്നതിനാൽ അവൻ എന്തു കൊടുക്കുന്നു? ഞാൻ ആരാധന ദൈവത്തിന് കൊടുക്കുന്നു. ഇന്ന് ചിലരാരാധിക്കുന്നത് സത്യദൈവത്തെ അല്ല. സാത്താൻ അതിന് അനുവദിക്കുന്നില്ല. സാത്താൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് സത്യാരാധന ഇല്ലാതാക്കുക എന്നുള്ളതാണ്. കർത്താവ് സ്നാനപ്പെട്ട ശേഷം മരുഭൂമിയിൽ 40 നാൾ ഉപവസിച്ചു. സമയമായപ്പോൾ വിശന്നപ്പോൾ സാത്താൻ അടുത്തു. നമ്മുടെ ആവശ്യം അറിഞ്ഞാണ് അവൻ പരീക്ഷയ്ക്ക് വരുന്നത്. അടുത്തിട്ട് പറയുന്നു, എന്നെ നമസ്കരിച്ചാൽ ഇത് നിനക്ക് തരാം. ഇതെല്ലാം ആദാമിന് കൊടുത്തതാ. അവൻ തെറ്റിപ്പോയത് കൊണ്ട് ഞാൻ അവന്റെ കയ്യിൽ അടിച്ചു മാറ്റി. ദുഷ്ടന്റെ അധീനതയിലാണ് കിടക്കുന്നത്. ഇപ്പോൾ എന്റെ അധീനതയിലാണ് ലോകം. അതുകൊണ്ട് ഇതങ്ങ് തിരികെ തരാം. പക്ഷേ ഒരു കാര്യം, എന്നെ വീണ് നമസ്കരിക്കണം. സാത്താനെ അവന് ഫലസിച്ചു. 40 നാൾ ഉപവസിച്ചിടവേ നീ താല്പര്യത്തോടടുത്തു വൈരിയായോ. ദുഷ്ടമാം പ്രലോഭനത്തിനൊട്ടുമേ വഴിപ്പെടാതെ നിഷ്ഠയാല കോര വൈരിയെ തോൽപ്പിച്ചൊരു സിയോൻ മണവാളനെ. സാത്താനെ ആരാധിപ്പാൻ അവൻ പറഞ്ഞപ്പോൾ ഫലസിച്ചു. നിന്റെ ദൈവമായ യഹോവയെ മാത്രമേ ആരാധിക്കാവൂ. 10 കൽപ്പന കൊടുത്തതിൽ ഒന്നാമത്തെ കൽപ്പന, ഞാനല്ലാതെ അന്യ ദൈവം ഉണ്ടാകരുത്. ഒരു വെറുതെയും നമസ്കരിക്കരുത്. അത് അടിച്ചു മാറ്റാൻ സാത്താൻ ശ്രമിക്കുകയാണ്. ഇന്ന് സാത്താന്റെ ആരാധന പലയിടത്തുണ്ട്. അവനെ ആരാധിക്കുന്നവരുണ്ട്. ആരാധന ദൈവത്തിനുള്ളതാണ്, സാത്താനുള്ളതല്ല. ആരാധന മറിയാമിനുള്ളതല്ല. വിദ്വാൻമാർ അവിടെ ചെന്നപ്പോൾ പൊന്നും പോരും കുന്തിരിപ്പവും കാഴ്ച വെച്ച് വീണ് അവനെ നമസ്കരിച്ചു. അമ്മയല്ല, അവനെ നമസ്കരിച്ചു. ഇന്ന് മറിയാമിനാണ് പ്രാധാന്യം കൊടുത്ത പലരും ആരാധിക്കുന്നത് പല സ്ഥലത്തും. ആരാധന സാത്താനുള്ളതല്ല, ആരാധന മറിയാമിനുള്ളതല്ല. ആരാധന മനുഷ്യനുള്ളതല്ല. പത്രോസ് കൊർന്നന്റിയോസിന്റെ ഭവനത്തിൽ ചെന്നപ്പോൾ കൊർന്നന്റിയോസ് അവന്റെ പാദപീഠത്തിൽ വീണു. പത്രോസ് എഴുന്നേൽപ്പിച്ചു, ഇല്ല, എന്നെയല്ല ആരാധിക്കേണ്ടത്. അവിടെ എഴുന്നേൽപ്പിച്ചതായി നമ്മൾ കാണുന്നു. അതുകൊണ്ട് ആരാധന മനുഷ്യനുള്ളതല്ല, ആരാധന ദൂതനുള്ളതല്ല. ദാനിയേലും യോഹന്നാനും ദർശനത്തിൽ ദൂതന്റെ കാൽക്കൽ വീണപ്പോൾ പറഞ്ഞു, എഴുന്നേൽക്കുക, ഞാന് സേവകാത്മാ നിങ്ങളെ സേവിക്കുന്ന ആളാണ്, നിങ്ങൾക്ക് വേണ്ടി സേവനം നടത്തുന്ന ആളാണ്. ആരാധന എനിക്കുള്ളതല്ല. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ ചുരുക്കം, ആരാധന സാത്താനുള്ളതല്ല, മറിയാമിനുള്ളതല്ല, മനുഷ്യനുള്ളതല്ല. അത് ദൈവത്തിന് മാത്രമുള്ളതാണ്, ദൂതനുള്ളതുമല്ല. രാജാവ് വലിയൊരു ബിംബത്തെ നിർത്തി യഹൂദ ബാലന്മാരോട് ആരാധിക്കാൻ പറഞ്ഞു, നമസ്കരിക്കാൻ. ശദ്രക്ക് മേശക്ക് അഭേദനഹോ, അവര് പ്രമാണമുള്ളവരാണ്. 10 കൽപ്പന അവർക്കറിയാം. ദൈവത്തെ മാത്രമേ ഞങ്ങൾ ആരാധിക്കൂ. അത് ബിംബത്തിനുള്ളതല്ല, മനുഷ്യന്റെ കൈവേലയ്ക്കുള്ളതല്ല ആരാധന. അതുകൊണ്ട് അവര് വീണ് നമസ്കരിച്ചില്ല. സത്യത്തിന് വേണ്ടി അവർ നേരെ നിന്നു. ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം, നീ നീതിമാനായിരിക്കുന്നത് കൊണ്ട് അവൻ എന്ത് കൊടുക്കുന്നു? നമ്മൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കാലത്തോളം നമുക്ക് കൊടുക്കുവാനുള്ളത് ദൈവത്തിന്, തന്റെ മഹത്വത്തിനൊത്തവണ്ണം ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുക. സത്യനമസ്കാരികളായി ആരാധിക്കുക. നിർമ്മല മനസാക്ഷിയോട് ആരാധിക്കുക. പ്രാഗൽഭ്യത്തോട്, കുറ്റമറ്റ മനസാക്ഷിയോട് ആരാധിക്കുമ്പോൾ അവിടെയാണ് അനുഗ്രഹത്തിന്റെ കലവറ ദൈവം തുറക്കുന്നത്. ആരാധന ദൈവത്തിനുള്ളതല്ല, അത് മറ്റൊരു വഴിയെ പോകാനുള്ളതല്ല. അപ്പോൾ ദൈവത്തിന് കൊടുക്കാനുള്ളത് ആരാധന. രണ്ടാമതായി എനിക്ക് ഓർമ്മിക്കുവാനുള്ളത്, ദൈവത്തിന് കൊടുക്കുവാനുള്ളത് മഹത്വമാണ്. നമ്മൾ മഹത്വം എടുക്കരുത്. യേശയ്യാ പ്രവചനം
48-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം നോക്കാം. എന്റെ നിമിത്തം തന്നെ ഞാൻ അത് ചെയ്യും, ഞാൻ അത് ചെയ്യും. എന്റെ നാമം അശുദ്ധമായിരിക്കുന്നത് എങ്ങനെ എങ്ങനെ ഞാൻ എന്റെ മഹത്വം മറ്റൊരുത്തിന് കൊടുക്കുകയില്ല. ഞാൻ എന്റെ മഹത്വം മറ്റൊരുത്തിന് കൊടുക്കയില്ല. അപ്പോൾ മഹത്വം എനിക്കുള്ളതാണ്. രാജ്യവും ശക്തിയും മഹത്വം എല്ലാം ദൈവത്തിനുള്ളതാണ്. ഇന്ന് നേരെ വ്യത്യാസമാണ്. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ചിലരത്തെല്ലാം മനുഷ്യരങ്ങെടുക്കുകയാണ്. മഹത്വം മഹത്വം ദൈവത്തിന് കൊടുക്കുന്നില്ല. ദൈവത്തിന്റെ വിരല ഭാഗത്തേക്ക് ചൂണ്ടും ദൈവം. പുരോഹിതനായിരിക്കുന്ന ഏരിയുടെ മക്കൾ പൗരോഹിത്യ ശുശ്രൂഷയിൽ വിശ്വസ്തരായിരിക്കേണ്ടവരായിരുന്നു. സമാഗമന കൂടാരത്തിന്റെ വാതുക്കൽ വരുന്ന സ്ത്രീകൾക്ക് പോലും അവിടെ വരാൻ കഴിയാത്ത സാഹചര്യം അവരുണ്ടാക്കി. യഹോവയായിരിക്കുന്ന ദൈവത്തിന് വേണ്ടി അർപ്പിക്കുന്ന യാഗം, ഹോമയാഗം, ആറ്റിൻകുട്ടിയെ വെട്ടി അറുത്ത് മേധസ്സെല്ലാം ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ 30 ലിവൻ്റെ 1 കുത്തിയെടുത്ത് അവര് തിന്ന് അവരെ തന്നെ പോഷിപ്പിക്കുകയാണ്. ഇതാ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കാതെ അവരങ്ങ് ഏറ്റെടുക്കുകയാണ്. അപ്പോൾ പറയുന്നു, അയ്യോ ഇത് ദഹിക്കട്ടെ, ഇത് ദൈവത്തിന് വേണ്ടി യാഗമായി തീരട്ടെ. നിങ്ങൾക്ക് പുരോഹിതന്മാരുടെ ഓഹരി വേറെയുണ്ടല്ലോ. ദൈവത്തിന്റെ കൂടെ കയറി അപകരിക്കാതെ അവരതൊന്നും കേൾക്കുന്നില്ല. മർക്കടമുച്ചുകളായി മാറി. മഹത്വം ദൈവത്തിന് കൊടുക്കേണ്ടത്. ഏലി ശ്വാസിക്കേണ്ട സമയത്ത് അവരെ ശ്വാസിച്ച് ശരിയായ നിലയിൽ നടത്തിയില്ല. എന്റെ പക്ഷത്തും അതിന്റെ കുറ്റങ്ങൾ ഉണ്ടായിരുന്നു. പുരോഹിതന് പ്രമാണമുണ്ട്, അത് വിട്ടുള്ള നിലയിൽ കണ്ടു. മഹത്വം മക്കൾക്ക് ദൈവത്തിന് കൊടുത്തില്ല. അതുകൊണ്ട് യുദ്ധം പരാജയപ്പെട്ടു. ഏലിയുടെ 2 മക്കൾ ഒഫിനിയും ബിനഹാസും പടയിൽ പട്ടുപോയി. ഒരു കുടുംബത്തിൽ വരുന്ന ആഘാതം നിങ്ങൾ നോക്കുക. ദൈവത്തിന് മഹത്വം കൊടുക്കാനുമുണ്ട്. ബിനഹാസിന്റെ ഭാര്യ പൂർണ്ണ ഗർഭിണിയായി നിന്നതും സംഭവം കേട്ടുകഴിഞ്ഞപ്പോൾ നിലത്ത് വീണു പടച്ച് മരിച്ചു. ഈഹാബോധ രംഗത്ത് വന്നു. മഹത്വം ഇസ്രായേലിൽ നിന്ന് പോയിപ്പോയി. സംഭവമെല്ലാം കണ്ട് വാർത്ത കേട്ടപ്പോൾ സ്ഥൂല ശരീരിയായിരുന്ന ഏലി പുറമോട്ട് വീണ് കഴുത്തൊടിഞ്ഞു മരിച്ചു. ഒരു പുരോഹിതനെങ്ങനെയോ മരിക്കേണ്ടത്, കഴുത്തൊടിഞ്ഞവൻ മരിച്ചു. മഹത്വം ദൈവത്തിനുള്ളത്. ഞാൻ എന്റെ മഹത്വം മറ്റൊരുത്തിന് കൊടുക്കയില്ല. നെബുക്കദ്നേസറിനെ ശരിക്കും ദൈവം പഠിപ്പിച്ചു. അമ്പരചുംബിയായി നിൽക്കുന്ന മനോഹരമായ സൗധവൻ പണിതു. കൊട്ടാരം പണിതതിൽ ഒന്നും ദൈവം എതിര് പറഞ്ഞില്ല. എന്നാൽ മാളികയിൽ ഉലാവിക്കൊണ്ട് പറയുന്നു, ഇതെന്റെ മഹത്വത്തിന്, തന്റെ മഹത്വത്താൽ, എന്റെ പ്രതാപ മഹത്വത്തിന്. ഞാൻ രാജധാനിയായി പണിത മഹതിയമ്മല്ലയോ, ഇത് ഞാൻ എനിക്ക് വേണ്ടി എന്റെ മഹത്വത്തിനായി പണിതതാണ്. ഒറ്റ വാക്ക് ദൈവത്തിന്റെ നാമത്തിനില്ല. ദൈവത്തിന് മഹത്വം കൊടുക്കാതെ അഹങ്കരിച്ചപ്പോൾ അഹങ്കാരിയായിരിക്കുന്ന തന്നെ കൊട്ടാരത്തിൽ നടക്കുവാൻ ദൈവം തീരുമാനിച്ചു. ദൈവത്തിന് മഹത്വമല്ലാത്ത ഒരു കാര്യം വരുമ്പോൾ ദൈവം യാതൊരു വിട്ടുവീഴ്ചയും കൂടാതെ അതിന് നടപടിയെടുക്കും. ഇനിയും ഇവൻ പള്ളിമെത്തയിൽ ഉറങ്ങണ്ട, രാജഭോജനം കഴിക്കണ്ട, ദൈവത്തിന് മഹത്വം കൊടുക്കാത്തവനിവിടെ ഇരിക്കണ്ട. അവന്റെ ബുദ്ധിയെ ഒന്ന് ചെറുതായിട്ട് തൊട്ട് ബാധിച്ചു. അവൻ കൊട്ടാരം വിട്ടിറങ്ങി വനവാസത്തിലേക്ക് പോയി. ദൈവത്തിന് മഹത്വം കൊടുക്കാത്തവൻ മൃഗത്തോടു കൂടെ പോകട്ടെ. അവൻ വനത്തിൽ മഞ്ഞും മഴയും നനഞ്ഞ് മൃഗത്തെ പോലെ പുല്ലു തിന്നുന്നു. അതിമനോഹരമായിരിക്കുന്ന കൊട്ടാരത്തിൽ വലിയ ഭക്ഷണമേശയിൽ മേൽത്തരമായ ആഹാരം കഴിച്ചു വന്നവൻ ഇപ്പോൾ പുല്ല് തിന്നുന്നു. കൊട്ടാരത്തിൽ നിറക്കി പുല്ല് തീറ്റാൻ ദൈവത്തിന് കഴിയും. യോനയുടെ തലയ്ക്ക് ആശ്വാസത്തിൻ രാവണക്ക് കൊടുത്തു ദൈവം. അവൻ ചോദിച്ചതല്ല, ദൈവത്തിന് തന്റെ ദാസനോട് സഹതാപം തോന്നി. പക്ഷേ മഹത്വം പോയി. അതോടുകൂടെ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കാതെ ആവണക്കിൽ ആശ്രയിച്ചു. അതിന്റെ മനോഹരത്വം നോക്കി തണലിരിക്കുകയാണ്. ദൈവത്തിന്റെ പരിപാടി ഒന്നും നടക്കുന്നില്ല. ആവണക്ക് നിമിത്തം നീ കോപിക്കുന്നു.
കൊടുത്തവൻ തിരി അങ്ങെടുത്തു. ഒരു പുഴുവിനോട് പറഞ്ഞു, അങ്ങ് കുത്തിക്കളയാൻ. എന്നെ കേൾക്കുന്ന ആ പ്രിയപ്പെട്ടവരെ, നമുക്ക് തണലിനായി ആരോഗ്യമുള്ള കുഞ്ഞുങ്ങൾ, ജോലിയുള്ള മക്കൾ, ചുറ്റുപാടുകളൊക്കെ ദൈവം നമുക്ക് തരും. മഹത്വം അതിലേക്ക് തിരിഞ്ഞു പോകരുത്. അത് നോക്കിക്കൊണ്ട് ഇത് ദൈവം തന്ന ദാനം, ദാതാവിനെ മഹത്വപ്പെടുത്തുന്നു. ഓരോ നന്മകൾ കാണുന്തോറും കണ്ണ് മേളോട്ട് ഉയരണം. ഇതിന് ഞാൻ യോഗ്യനല്ല, ദൈവം ഇതെനിക്ക് തന്നല്ലോ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. അത് യോന കൊടുക്കാഞ്ഞത് കൊണ്ട് ആവണക്ക് കുത്തി ഉണക്കി കളഞ്ഞു. പലരുടെയും നന്മകൾ ഇങ്ങനെയാണ് പോകുന്നത്. സുഖകരമായി ജീവിച്ച്, സന്തോഷമായി ജീവിച്ചു, ഞാൻ ഈ അവസ്ഥയിലാകാൻ കാര്യം എന്താണ്? ഓരോരുത്തരും ദുഃഖിക്കുകയാണ്, ഭാരപ്പെടുക, സ്വയപരിശോധന ചെയ്യുക. ദൈവത്തിന് മഹത്വം കൊടുത്തോ? ദൈവത്തിന് കൊടുക്കേണ്ടത് കൊടുത്തോ? മഹത്വം മറ്റൊരുത്തിന് ഞാൻ കൊടുക്കയില്ല. ലോകത്തിന്റെ ചരിത്രം പഠിച്ചാൽ തന്നെയും ദൈവത്തെ കൂടാതെ സ്വന്തം ശക്തിയിൽ ആശ്രയിച്ച പ്രധാനശാലികളൊന്നും ഇന്ന് ഭൂമുഖത്തില്ല. വളരെ അഹങ്കാരത്തോടുകൂടെ പാഞ്ഞ് 1500 പേരെയും കൊണ്ട് യാത്ര ചെയ്തതായിരിക്കുന്ന അറ്റ്ലാന്റിക്കിൽ മഹാസമുദ്രത്തിൽ യാനം ചെയ്ത ടൈറ്റാനിക് കപ്പലിനെ കുറിച്ച് നാം വായിച്ചിട്ടുണ്ട്, നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഹുങ്കാരത്തോടെ യാത്ര ചെയ്യുകയാണ്, മധ്യധരണിയിലെത്തി. ദൈവം പോലും നിരൂപിച്ചാൽ ഈ കപ്പലിനോടൊന്നും ചെയ്യാൻ കഴിയയില്ലെന്നാണ് പറഞ്ഞത്. പക്ഷേ ഹുങ്കാരത്തോടെ ദൈവത്തിന് മഹത്വം കൊടുക്കാതെ പാഞ്ഞു പോയി. അതുവരെ അതുപോലൊരു കപ്പൽ ലോകത്തിൽ ഇറങ്ങിയിട്ടില്ല. 1500 പേര് യാത്രയാണ്. ഒരു മഞ്ഞുകട്ട വന്നൊന്ന് തൊട്ടതേ ഉള്ളൂ. സകല ചരിത്രം അവിടെ അവസാനിച്ചു. 3rd day കപ്പൽ മധ്യധരണിയിലെത്തി. രാത്രി സമയം 11:00 നേരം അതിൽ പെട്ടെന്നൊരു വയസ്സുകെട്ട തട്ടിയത് മൂലമായി പൊട്ടിത്തകർന്ന കപ്പൽ പെട്ടെന്നങ്ങുമുങ്ങാറായി. കപ്പിത്താൻ കടലിൽ ചാടി, ബോട്ട് രണ്ടും ഇറക്കി വിട്ടു. പൈതങ്ങളും സ്ത്രീകളുമായി 700 ബോട്ടിലേറി. 800 കപ്പലോട് മുങ്ങുന്നേരം ബോട്ടതിലേറി ജനം കൂട്ടമോട് നിലവിളിച്ചു. ചരിത്രം ഞാൻ അതിന്റെ വായിച്ചിട്ടുണ്ട്, സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. ചരിത്രം അവസാനിച്ചത് ദൈവം നിരൂപിച്ചാലും ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നാണ് പറഞ്ഞത്. ഹുങ്കാര മനോഭാവത്തോടെ ദൈവത്തെ കൂടാതെ ആരെവിടെയെല്ലാം ജീവിക്കുന്നു അവിടെല്ലാം ദൈവത്തിന്റെ വിരലുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കി വളരെ വിനയത്തോട്, ഭയത്തോട്, ഭക്തിയോട് എന്ത് നന്മ ലഭിച്ചാലും അതിന് കാരണഭൂതൻ ദൈവം. എനിക്ക് താമസിക്കാൻ സ്ഥലം തന്നോ? എന്റെ കഴിവല്ല, ദൈവത്തിന്റെ ദാനം. മനോഹരമായൊരു കെട്ടിടം പണിയാൻ സാധിച്ചോ? യഹോവയായ ദൈവം കൂടെ ഇരുന്ന് പണിത് എനിക്ക് ആശ്വാസത്തിന് തന്നു. ദൈവമാണ്, ഇത് ദൈവത്തിന്റെ ദാനമാണ്. മക്കളെ തന്നു, ഇത് ദൈവത്തിന്റെ ദാനം. ജോലി തന്നു, ദൈവത്തിന്റെ ദാനം. ഇന്ന് അനുഭവിക്കുന്ന എല്ലാ നന്മയ്ക്കും കാരണഭൂതൻ എന്റെ ദൈവമാണ്. ഞാൻ ദൈവത്തിന് സകല മാനവും മഹത്വവും അർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ദൈവത്തിന്റെ ജനം ആരാധന ദൈവത്തിന് കൊടുക്കുന്നത് പോലെ സകല മഹത്വവും ദൈവത്തിന് മാത്രം നാം അർപ്പിക്കുക. മഹത്വം ദൈവത്തിനുള്ളതാണ്. നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ പോരായ്മകൾ പലതും വന്നെന്ന് വരാം. അതെല്ലാം കണ്ട് മനസ്സിലാക്കി, കർത്താവേ, നിന്നേക്കാൾ കൂടുതൽ ഞാൻ മറ്റേതെങ്കിലും ഒന്നിനെ സ്നേഹിച്ചിട്ടുണ്ടോ? ഞാൻ മഹത്വം ദൈവത്തിന് തരേണ്ടത് തരാതിരുന്നിട്ടുണ്ടോ എന്ന് സ്വയപരിശോധന ചെയ്ത് അന്നന്ന് തിരുത്തി പോകുന്ന ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. എന്നാൽ പലരും ചിന്തിച്ചിരിക്കുന്നത് തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ വരാം, ഓ മനുഷ്യനല്ലേ, അങ്ങനൊക്കെ സംഭവിക്കാം. ഏതായാലും 31st അന്നെല്ലാം കൂടെ ഒന്നിച്ചിട്ട് അലക്കി ശരിയാക്കാമെന്ന് കണ്ട് നീളം തള്ളി പോകുന്നവരും. സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് തന്നെ പ്രശ്നങ്ങൾ തീർന്നിരിക്കണം. ഓരോ ദിവസവും സമർപ്പണ ജീവിതം.
ഓരോ ദിവസം കഴിയും തോറും കൃപയ്ക്ക് മേൽ കൃപ, വിശുദ്ധി തികച്ചുകൊണ്ടിരിക്കണം, പ്രത്യാശ വർദ്ധിച്ചുകൊണ്ടിരിക്കണം, കുറഞ്ഞു പോകുകയല്ല. നിങ്ങളൊരു കരിമ്പെടുത്ത് അതിന്റെ മുകളിൽ നിന്ന് തിന്ന് താഴോട്ട് വരുമ്പോൾ ഓരോ മുട്ട് താഴോട്ട് വരും തോറും മധുരം കൂടി വരും. ക്രിസ്ത്യ ജീവിതം അങ്ങനെ ആയിരിക്കണം. ആരംഭത്തെക്കാൾ മുന്നോട്ട് പോകും തോറും മാധുര്യം വർദ്ധിക്കുന്നു, ക്രിസ്തുവിനോടുള്ള സ്നേഹം വർദ്ധിക്കുന്നു, ആരാധനയോടുള്ള ബഹുമാനം വർദ്ധിക്കുന്നു, ദൈവമക്കൾ തമ്മിലുള്ള നിഷ്കളങ്കമായ സ്നേഹം വർദ്ധിക്കുന്നു. ഇത് വർദ്ധിക്കുകയാണ്, ഇത് കുറഞ്ഞു പോവുകയല്ല, ഇത് തകർന്നു പോവുകയല്ല വേണ്ടത്. അതുകൊണ്ട് മഹത്വം ദൈവത്തിനുള്ളതാണ്, മറ്റൊരു വഴി അത് പോകേണ്ട. അനേക വചനങ്ങൾ അതിനാധാരമായിട്ടുണ്ട്. നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് മാത്രം ഞാൻ ഓരോ വാക്യങ്ങളെ ഇവിടെ ഇപ്പോൾ വായിക്കുന്നുള്ളൂ. മൂന്നാമത്, ദൈവത്തിന് കൊടുക്കേണ്ടത് എന്താണ്? ദൈവം നമുക്ക് തരുന്നതായിരിക്കുന്ന ഭൗമീയ നന്മയിൽ നിന്ന് നാം ദൈവത്തിന് കൊടുക്കണം. ഇങ്ങോട്ട് തന്നവൻ അങ്ങോട്ട് കൊടുക്കണം. ദാവീദ് പറഞ്ഞു, ഞാനൊരു ആട്ടിടയനായി ആടിനെ മേയിച്ച് നടന്നവൻ, അപക്ഷയിൽ പ്രതീക്ഷയ്ക്ക് അപ്പുറമായി ദൈവം എന്നെ ഉയർത്തി. ഞാൻ ദൈവത്തിന്റെ കയ്യിൽ ഇതെല്ലാം വാങ്ങിയതാണ്, ഞാൻ അങ്ങോട്ട് കൊടുക്കുക. യഹോവയുടെ നിയമപ്പെട്ടകം തിരശീലയ്ക്കകത്തിരിക്കും, ഞാനോ കൊട്ടാരത്തിൽ താമസിക്കുന്നു. ശരിയായ കാര്യമല്ലല്ലോ, ഒരാലയം പണിയണമല്ലോ. ദൈവം അതിനുള്ള പ്ലാനെല്ലാം കൊടുത്തു. നീ രക്തം ചിന്തിയിട്ടുണ്ട്, മറ്റു കുറ്റങ്ങൾ പലതുണ്ട്, നീ പണിയണ്ട. നിന്റെ മകനായിരിക്കുന്ന ശലോമോനെ ചുമതലപ്പെടുത്തിയിരിക്കും. ശലോമോനെ തിരഞ്ഞെടുത്തതിന് വേണ്ടി ക്രമീകരിച്ച് ആലയം പണി വന്നപ്പോൾ ദാവീദ് പറയുകയാണ്, ഞാൻ നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി നീ എനിക്ക് തന്നതാ ഇതല്ല, 100,000 താലന്ത് പൊന്ന് തന്നെ ആലയത്തിന് ഞാൻ കൊടുത്തോളാം. തൂക്കമില്ലാത്ത വിധം, അളവില്ലാത്ത വിധം താമ്രവും അതിന്റെ പിന്നാലെ കൊടുക്കേണ്ടതൊക്കെ കൊടുത്തോളാം. പക്ഷെ 100,000 താലന്ത് പൊന്ന് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. നീ നീതിമാനായിരിക്കുന്നതിനാൽ ദൈവത്തിന് എന്ത് കൊടുക്കുന്നു? അല്ല, അവൻ നിന്റെ കയ്യിൽ നിന്ന് എന്ത് പ്രാപിക്കും? എലീഹുവിന്റെ, യോബിന്റെ സ്നേഹിതനായിരിക്കുന്ന എലീഹുവിന്റെ ചോദ്യമാണിത്. യോബിന്റെ മുന്നൽ വെച്ചിരിക്കുകയാണ്, നീ നീതിമാനാണ്, നീ അവനെന്ത് കൊടുക്കുന്നു? നിന്റെ കയ്യിൽ അവൻ എന്ത് പ്രാപിക്കും? ആരാധന ദൈവത്തിനുള്ളത്, മഹത്വം ദൈവത്തിനുള്ളത്. മൂന്നാമത് വായിക്കുമ്പോൾ സാമ്പത്തികമായി തന്നിരിക്കുന്ന നന്മകൾ ദൈവത്തിന്റെ വകയാണ്, അത് ദൈവത്തിന് കൊടുക്കണം. പലരും അവിടെ പരാജയപ്പെടുന്നുണ്ട്, സഭാതലത്തിൽ ഇരുന്നത് കൊണ്ട്, ചാർജിലൊക്കെ ഇരുന്നുകൊണ്ട് എനിക്കറിയാം. പലരും ആ വിഷയത്തിൽ പരാജയപ്പെട്ടു പോകുകയാണ്. ദൈവത്തിന് കൊടുക്കേണ്ടത് നാം കൊടുത്തേ വെക്കൂ. ആ കാര്യം പറയുമ്പം ചിലർ പറയുമോ ദശാംശം, അതൊക്കെ ന്യായപ്രമാണമാണ്. ന്യായപ്രമാണമേ അല്ല ദശാംശത്തിന്റെ ഉപദേശം, ന്യായപ്രമാണമല്ല. ന്യായപ്രമാണത്തിന് മുൻപ് തന്നെ അബ്രഹാം മെൽക്കീസദേക്കിന് ദശാംശം കൊടുത്തു, ഒരു ശാലേമിലെ പുരോഹിതൻ. അബ്രഹാം ദശാംശം കൊടുത്തു. ന്യായപ്രമാണം സീനായിൽ വെച്ചാണ് കൊടുക്കുന്നത്. അതിന് മുൻപ് തന്നെ മനസാക്ഷി യുഗത്തിൽ ദൈവത്തിന്റെ ദിവ്യ ആലോചന പ്രകാരമാണ് അബ്രഹാം അത് ചെയ്തതെന്ന് ഞാൻ വിശ്വസിക്കും. കാരണം പിൽക്കാലത്ത് ദൈവം അത് പ്രമാണമായിട്ട് കൊടുത്തു. അങ്ങനെ അബ്രഹാം സകലത്തിലും, എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു, സകലത്തിലും പുരോഹിതന് ദശാംശം കൊടുത്തതായി നാം വായിക്കുന്നു. പിന്നെ യാക്കോബ്, ഞാൻ സകലത്തിലും നിനക്ക് ദശാംശം തരും, യാക്കോബ് തീരുമാനമെടുത്തു. അപ്പോൾ ദശാംശത്തിന്റെ ഉപദേശം പഴയ നിയമമല്ല, അതിന് മുൻപ് മനസാക്ഷി യുഗത്തിൽ തന്നെ സ്ഥാപിതമായതാണ്. പിന്നീട് ദൈവം ഇസ്രായേൽ അത് പ്രമാണമാക്കി കൊടുത്തു, നിങ്ങൾക്ക് തരുന്ന നന്മയിൽ നിന്ന് ദൈവത്തിന്റെ വക കൊടുക്കണം. നിങ്ങളുടെ മധ്യത്തിൽ ലേവി ഗോത്രത്തെ വേർതിരിച്ചിട്ടുണ്ട് പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക്. അവരതിൽ തന്നെ ജാഗ്രതയോടെ ഇരിക്കുന്നവരാണ്. ബാക്കി 11 ഗോത്രങ്ങളും അവർക്ക് ദശാംശം കൊടുത്തേ വെക്കൂ, അത് നിയമമായിരുന്നു. അങ്ങനെ അത് കൊടുത്ത ഭക്തന്മാരുടെ ചരിത്രം നമുക്ക് കാണാം. അത് നമുക്കുള്ളതല്ല. ദൈവം കൊടുത്ത ആ പ്രമാണം
വലിയവനെന്നോ ചെറിയവനെന്നോ ദരിദ്രനെന്നോ കുബേരനെന്നോ ഒരു വ്യത്യാസവും നോക്കണ്ട, എല്ലാവർക്കും പാലിക്കാവുന്നതാണ്. ദൈവം വീണ്ടെടുപ്പ് പോലെ അരശേക്കൽ വെള്ളിയാ വെച്ചത്, എല്ലാരെയും കൂടെ കണക്കാക്കിയാണ് എന്ന് പറഞ്ഞതുപോലെ പ്രമാണം ഒന്നാണ്. സാധുക്കൾക്കും കൊടുക്കാം, 10 രൂപ ഉള്ളവനെ 1 രൂപ കൊടുത്താൽ മതി, അവന് 1 രൂപ കൊടുത്താൽ മതി, ഭാരപ്പെടണ്ട. 100 രൂപ കിട്ടിയവൻ മാത്രം 10 രൂപ കൊടുത്താൽ മതി. ദൈവം തരുന്ന ഭൗമിയ നന്മയ്ക്ക് തക്കവണ്ണം, സാമ്പത്യത്തിന് തക്കവണ്ണം നാം കൊടുക്കേണ്ടത് ആവശ്യമാണ്. കൊടുത്താൽ ഇങ്ങോട്ട് പിന്നെയും കിട്ടും, അമർത്തി കുലുക്കി കവിയുന്ന അളവ് നമുക്ക് ലഭിക്കും. മലയാക്കിയുടെ കാലം വന്നപ്പോൾ അവര് ആലയും മകയും എല്ലാം ഉപേക്ഷിക്കാൻ തുടങ്ങി, അവരങ്ങനെ പിന്മാറ്റത്തിലായി. മലയാക്കി പ്രവചനം 1-ാം അധ്യായം 7 മുതൽ നോക്കട്ടെ. ണ്ടോ, ദൈവത്തിന് കൊടുക്കേണ്ടതെല്ലാം മലിനമായതാ കൊണ്ടുവരുന്നത്. എന്നാൽ നിങ്ങൾ ഏതിനാൽ ഞങ്ങൾ നിന്നെ മലിനമാക്കുന്നു എന്ന് ചോദിക്കുന്നു. യഹോവയുടെ മേശ ഇങ്ങും എന്ന് നിങ്ങൾ പറയുന്നത് എന്നാൽ തന്നെ നിങ്ങൾ കണ്ണുപൊട്ടിയതിന് യാഗം കഴിക്കുക. കണ്ടോ, ദൈവത്തിന് കൊടുക്കാൻ കൊണ്ടുവന്നത് കണ്ണുപൊട്ടിയതിനെയാ. മാർക്കറ്റിൽ നല്ല വില കിട്ടുകയില്ല, എന്നാ ഇത് ദൈവത്തിന് ഇരിക്കട്ടെ. മുടന്തും നീനവും ഉള്ളതിനൊക്കെ മാർക്കറ്റിൽ എടുക്കുമോ? മാർക്കറ്റിൽ പോലും വേണ്ടാത്തതിനെയാ കൊണ്ടുവരുന്നത്. അവിടെ പ്രശ്നമില്ലല്ലോ, അവിടെ കൊണ്ടുവന്ന് അർപ്പിക്കാം, ആര് ചോദിക്കാനാണ്. പക്ഷേ ഇതെല്ലാം കാണുന്ന ഒരുവനുണ്ട്, കണ്ണുമുട്ടിയതിനെയും ദീനം പിടിച്ചതിനെയും മുടന്തുള്ളതിനെയും എല്ലാം കൊണ്ടുവരുന്നു. നിങ്ങൾ മലയാക്കിയുടെ കാലം എത്ര അതപ്പൊതിച്ച നോക്കുക. നിന്റെ ദേശാധിപതിയായ ഒരു മനുഷ്യന് നീ അത് കൊടുക്കുമോ? ഇല്ലല്ലോ, അത്രയും പോലും ദൈവത്തെ മാനിക്കുന്നില്ലല്ലോ. അവൻ പ്രസാദിക്കുമോ നിന്നോട് കൃപ തോന്നുമോ എന്ന് സൈന്യങ്ങളുടെ യഹോവ ആലോചിച്ചു. ആകയാൽ ദൈവം നമ്മോട് കൃപ കാണിക്കുവാൻ തക്കവണ്ണം, ദൈവം നമ്മോട് കൃപ കാണിക്കാൻ തക്കവണ്ണം അവനെ പ്രസാദിപ്പിച്ചു കൊള്ളുവീൻ, അവനെയും പ്രസാദിപ്പിച്ചു കൊള്ളുവീൻ. നിങ്ങൾ ഇതൊക്കെയും ചെയ്തിരിക്കുന്നു, അവൻ നിങ്ങളോട് കൃപ തോന്നുമോ എന്ന് സൈന്യങ്ങളുടെ യഹോവ ആലോചിച്ചു. 2-ാം അധ്യായം 2-ാം വാക്യം വായിച്ചാട്ടെ. നിങ്ങൾ കേട്ടനുസരിക്കുകയും എന്റെ നാമം, നിങ്ങൾ ഈ പറഞ്ഞത് കേട്ടനുസരിച്ചാൽ എന്റെ നാമത്തിന് മഹത്വം കൊടുക്കുവാൻ എന്റെ നാമത്തിന് മഹത്വം കൊടുക്കാൻ തക്കവണ്ണം മനസ്സുവെക്കുകയും ചെയ്യാതിരുന്നാൽ ഇത് കേട്ടൊരു ചെവിയിൽ കൂടെ ഇറങ്ങിപ്പോവാനല്ല, ഹൃദയത്തിൽ സംഗ്രഹിച്ച് പ്രവർത്തിക്കാനാണ്. അങ്ങനെ മനസ്സുവെക്കാതിരുന്നാൽ ഞാൻ നിങ്ങളുടെ മേൽ ശാപം അയച്ചു, നിങ്ങൾക്കുള്ള അനുഗ്രഹങ്ങളെ ശപിക്കുമെന്ന് സൈന്യങ്ങളുടെ യഹോവ ആലോചിച്ചു. അടിവരയിട്ട് നിങ്ങൾ സൂക്ഷിക്കേണ്ടതാണ് ആ വാക്യം. ആ വാക്യത്തിന്റെ മുൻപിൽ ഭയപ്പെടേണ്ടതാണ്. ഒന്നുകൂടെ വായിച്ചാട്ടെ. നിങ്ങൾ കേട്ടനുസരിക്കുകയും എന്റെ നാമത്തിന് മഹത്വം കൊടുക്കുവാൻ തക്കവണ്ണം മനസ്സിൽ വെക്കാതെയും ചെയ്യാതിരുന്നാൽ ഞാൻ നിങ്ങളുടെ മേൽ ശാപമയച്ച് നിങ്ങൾക്ക് വരേണ്ട അനുഗ്രഹത്തെ അങ്ങ് ശപിക്കും. നിലമെല്ലാം നന്നായി വിളഞ്ഞു കിടക്കുകയാണ്, കൊയ്ത് അറയിൽ കയറ്റണമെങ്കിൽ സ്വർഗത്തിലെ ദൈവം പ്രസാദിക്കണം. ഒരു ശാപം അയച്ചാൽ അപ്പോളെ തീർന്നു, കുറെ പുഴുക്കളെ അങ്ങോട്ട് അയച്ചാൽ മാത്രം മതി, കരിഞ്ഞു വാടിക്കരിയുന്നത് നോക്കുക. എത്രയോ എത്രയോ നന്മകളാണ് അനുഭവിക്കേണ്ടത് നശിച്ചു പോകുന്നത്. സ്വയപരിശോധന ചെയ്യണം. ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കുമ്പോൾ 100 മേനി വരെ വിതച്ച് കൊയ്തതായി തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു. ദൈവമക്കളെ പടിപടിയായി ചെറിയൊരു ശമ്പളത്തിൽ ഇരുന്ന വ്യക്തി ദൈവം അനുഗ്രഹിക്കാൻ തുടങ്ങിയപ്പോൾ പ്രതീക്ഷയ്ക്കപ്പുറമായി അവന്റെ ശമ്പളം ഉയർന്നു. കാര്യം എന്താണ്? ദൈവം പ്രസാദിച്ചു എന്നുള്ളതാണ്. ദൈവത്തെ പ്രസാദിപ്പിച്ചപ്പോൾ പടിപടിയായി അനുഗ്രഹം. അല്ലാതെ ദൈവത്തിന് മഹത്വമല്ലെന്ന് കണ്ടാൽ അനുഗ്രഹത്തിന് പകരം ശാപം അയക്കുമെന്ന്. ശാപം അയച്ച് നിങ്ങളെ അനുഗ്രഹത്തെ ഞാൻ ഇല്ലാതാക്കും. പെന്തക്കോസ്തിന്റെ ആരംഭ ചരിത്രം നോക്കിയാൽ ഒത്തിരി കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിച്ചാണ് ശുശ്രൂഷകന്മാര് അക്കാലത്ത് ഭയത്വം ഇതൊക്കെ താമസിച്ചത്. എല്ലാത്തിനും ഭയത്വം എന്നുള്ള പേരാണ്, വിശ്വാസഭവനമാണ്.
ദൈവം കൊടുത്താൽ മാത്രമേ കഴിക്കാൻ ഒക്കൂ. അവിടെ കിടന്ന് കഷ്ടുന്ന ഇന്നത്തെ സൗകര്യങ്ങളൊന്നും അന്നില്ല. ആരും വെളിയിലൊന്നും പോയിട്ടില്ല, സാമ്പത്തികമില്ല. എവിടെ നോക്കിയാലും ഞെരുക്കക്കാരാണ് കൂടുതൽ. ഭയപ്പെടുന്നവരാണ്, വളരെ കഷ്ടതയിൽ കൂടെ പോകുന്നവരാണ്. ഞാനിത് കണ്ടിട്ടുണ്ട്. ഒരിക്കൽ എൻ്റെ സഹോദരനോട് സഭായോഗം കഴിഞ്ഞ് വരുമ്പോൾ ഒരു മാതാവ് പറഞ്ഞു, ജോണിക്കുട്ടി അമ്മയോട് പറയണം എനിക്കൊരു ചട്ട തരാൻ. എൻ്റെ ഒരു ചട്ടയുള്ളതെല്ലാം കീറി, സഭായത്തിന് വരാൻ ബുദ്ധിമുട്ടാണ്. അമ്മയോട് പറഞ്ഞു എനിക്കൊരു ചട്ട കൊണ്ടു തരണം. ഒരു ചട്ടയ്ക്ക് വീണപേക്ഷിക്കും പ്രയാസങ്ങൾ, വിഷമതകള്, ആകെ ഭാരങ്ങള്. ഭക്ഷണമുണ്ടോ? അതില്ല. ബുദ്ധിമുട്ടും ഞെരുക്കവും കഷ്ടതയും മാത്രം. ഞെരുക്കത്തിന്റെ അപ്പം തിന്നുന്ന കാലഘട്ടങ്ങൾ അന്ന് വളരെ പ്രയാസം. ഒരു കർത്തദാസൻ ഇടത്തുവായിൽ താമസിച്ച് പ്രവർത്തിക്കുന്നു, പാസ്റ്റർ കുഞ്ഞച്ചൻ ഉപദേശി വർഗീസ്, പി സി വർഗീസ്, എൻ്റെ ഒരു ഒറ്റ സ്നേഹിതനാണ്. ഇടത്തുവാ പുതിയ വേലയെ ആരംഭിക്കുകയാണ്. ഒരു കണ്ടത്തിന്റെ അറമ്പിലാണ് താമസിക്കുന്നത്. ഒരു വീട് വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്, സഭയില്ല, പുതിയ വേല സ്ഥലമാണ്. 3 ദിവസം പട്ടിണി കിടന്നു. ആ കണ്ടത്തിൽ ആമ്പല് നിറഞ്ഞു കിടപ്പുണ്ട്. ആൾ സഞ്ചാരമില്ലാത്ത രാത്രി നോക്കി കണ്ടത്തിൽ ഇറങ്ങി. ആമ്പലിന്റെ ചുവട്ടിൽ നിന്ന് ആമ്പയ്ക്ക അതിൻ്റെ കായുണ്ട് അടിയിൽ. അത് മറിച്ച് ഇപ്പൊ കടുവ പോലെ ഇരിക്കും, അത് പൊട്ടിച്ചാൽ അതിനകത്ത്. ആമ്പലിന്റെ ചുവട്ടിൽ നിന്ന് മുങ്ങിത്തപ്പി എടുക്കുന്ന ആ ആമ്പലിന്റെ കാ കൊണ്ടുവന്നിട്ട് കടുവ പോലെ പൊട്ടിച്ച അതാണ്. ഞാൻ എൻ്റെ പുതിയ വേലസ്ഥലം ആരംഭിച്ചൊരു ശുശ്രൂഷനയോടാക്കി പള്ളിപ്പാട്ടെ കാര്യമാണ് പറയുന്നത്. അവിടെ ആക്കി കുടുംബമായി 2 കുഞ്ഞുങ്ങളോടുകൂടെ താമസിക്കുകയാണ്. താമസിക്കുമ്പോൾ ദൈവം ആത്മാക്കളെ തന്നു. അന്ന് പരേതനായ പാസ ദിനകർ, ദിനകരൻ്റെ ആലപ്പുഴ ബാങ്ക് മാനേജരായി വന്നിട്ടുണ്ട്. ഞാൻ ആലപ്പുഴ താമസിക്കുമ്പോൾ അദ്ദേഹം അവിടെ സഭാഗത്തിൻ്റെ ഗുരുവായിരുന്നു. എനിക്ക് ദൈവനായ ദൈവദാസൻ പ്രസംഗിക്കും, തമിഴിൽ ഞാനത് ഭാഷാന്തരം ചെയ്യും. അദ്ദേഹത്തെ വിളിച്ച് ഞാൻ പള്ളിപ്പാട്ട് കൺവെൻഷൻ നടത്തി. അനുഗ്രഹം 6-7 പേരെ ഞാൻ അവിടെ സ്നേഹപ്പെടുത്തി. അങ്ങനെ വേല പുതുതായി തുടങ്ങി, ആരംഭം. എന്നാൽ ആത്മാക്കൾ വരുന്നതിന് മുൻപ് അവര് ഭാര്യയും ഭർത്താവും പട്ടിണി കിടക്കുക. ഭർത്താവ് മരിച്ചുപോയി, ഇന്ന് ഭാര്യയുണ്ട്, ഒരു കുഞ്ഞുണ്ട്. അതിന് പാൽ കൊടുക്കാൻ നിർവഹമില്ല. സഭായോഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാന് അന്നത്തെ സഭായോഗത്തിൽ ചെന്നിരിക്കുകയാണ്, അവരുടെ സ്ഥിതി അറിയാം. യോഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ യോഗത്തിൽ നിന്ന് അദ്ദേഹം വെളിയിലേക്ക് എടുത്തോടി. അടുത്ത് നിന്ന മാവിൽ നിന്നൊരു പഴുത്ത മാങ്ങ വീണു. ആരാധനയുടെ ഇടയ്ക്ക് അദ്ദേഹം ഓടി ചെന്ന പഴുത്ത മാങ്ങ എടുത്തു. ആരാധന കഴിഞ്ഞ് ഞാൻ അദ്ദേഹത്തെ ശാസിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, അച്ചായൻ വിവരമൊന്നും അറിയാതാ പറയുന്നത്. 2 ദിവസമായി കുഞ്ഞിന് പാലുമില്ല, ഒന്നും കൊടുക്കാനില്ല, അതിൻ്റെ നാവെല്ലാം അരണ്ട് വളരെ വിഷമതയിൽ കഴിയുകയാണ്. ഇത് സ്വർഗത്തിലെ ദൈവം കുഞ്ഞിന് വേണ്ടി അത് മകളിൽ നിന്ന് മറിച്ചിട്ടതാണ് എന്ന് പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു. ഈ പഴുത്ത മാങ്ങയുടെ ചാറ് പിഴിഞ്ഞ് കുഞ്ഞിന് കൊടുത്താൽ അവന്റെ തൊണ്ട നനയുമല്ലോ. അങ്ങനെ പ്രയാസം. ആ കാലഘട്ടത്തെ കുറിച്ച് ഞാൻ പറയുകയാണ്. ഒരു ദൈവദാസൻ ഇത്രയും കഷ്ടപ്പെട്ട സ്ഥാനത്തിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന ഒരു സഭ നമുക്ക് സ്ഥലമുണ്ട്, സെനിറ്റേറിയുണ്ട്, പാർസനേജ് ഉണ്ട്, ഹോളുണ്ട്, എല്ലാം ഉണ്ട്. 10-70 വിശ്വാസികൾ കൂടി വരുവാൻ. അപ്പോൾ കഷ്ടങ്ങളും ശോധനകളും ദൈവമഹത്വത്തിനായി മാറി. ഞാൻ പറഞ്ഞത് ആദ്യ കാലഘട്ടങ്ങളിൽ ഇങ്ങനെയുള്ള ഞെരുക്കത്തിന്റെ അപ്പം തിന്നാണ് ജീവിച്ചത്. അക്കാലഘട്ടങ്ങളിൽ സഭയുടെ അവസ്ഥ പറഞ്ഞാൽ ഏതൊരു ഹൃദയം പൊട്ടിപ്പോകും. അതുപോലാണ് ശുശ്രൂഷകന്മാരും മറ്റും അന്ന് വിശ്വാസികളും കഷ്ടതകൾ അനുഭവിച്ചതായി മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ അവിടെ ഇരുന്നു കൊണ്ട് ആ ചെറ്റക്കുടലിലൊക്കെ ഇരുന്നു കൊണ്ട് കണ്ണുനീരൊഴുക്കിയതിന്റെ ഫലമായി സ്വർഗത്തിലെ ദൈവം തലമുറയെ അനുഗ്രഹിക്കാൻ സമൃദ്ധിയായിരിക്കുന്ന അനുഗ്രഹത്തിലേക്ക് അവരെ നടത്തപ്പെട്ടു. ഇന്ന് അതിന്റെ നന്മകളെല്ലാം അനുഭവിക്കുന്നു. ഇങ്ങനെ ഞെരുക്കത്തിൽ കഴിയുമ്പോഴും നുള്ളരി എന്നും പറഞ്ഞ് കോഴിമുട്ട എന്നും പറഞ്ഞൊക്കെ കൊണ്ട് കൊടുക്കും. പാസത്ത് ചെറിയ ഒരു പേപ്പറിനകത്ത് പൊതിഞ്ഞ് കുറച്ച് അരിയൊക്കെ ഇങ്ങനെ കൊടുത്ത ഭവനങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടു. തലമുറ അനുഗ്രഹിച്ചു, അവർക്ക് സ്ഥലമായി, വീടായി,
ഒരു വലിയ നിലവാരത്തിലേക്ക് അവരെ നയിച്ചു. അങ്ങനെ അവർ ആ നന്ദിയോടെ ദൈവത്തെ ഇന്ന് ആരാധിച്ച് ദൈവത്തിന് മഹത്വം കരേറ്റി ദൈവം അനുഗ്രഹിച്ച നിനക്കൊണ്ടും കുഞ്ഞുങ്ങളെ കൊണ്ടും ജോലി സ്ഥലത്തുനിന്നും ഒക്കെ അത് സഭയ്ക്ക് വേണ്ടി സഭയുടെ കാര്യങ്ങൾക്ക് വേണ്ടി കർത്താവിന്റെ വേലയുടെ വ്യാപ്തിക്ക് വേണ്ടി മക്കളെ കൊണ്ടൊക്കെ അത് പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നതായി ഇന്ന് നമ്മുടെ സഭകളിൽ അനുഗ്രഹിക്കപ്പെട്ട അനുഭവങ്ങളുണ്ട്. അങ്ങനെയുള്ള പ്രവർത്തി ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കുന്നു. ദൈവം നമുക്ക് തരുന്ന നന്മയ്ക്ക് ഒത്തവണ്ണം ദൈവത്തിന് നാം കൊടുക്കുക. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിവിടെ സംഹരിക്കാൻ ഒരുങ്ങാണ്. ചിന്താവിഷയമായി കൊണ്ടുവന്ന വാക്കിതാണ് ജോബിന്റെ പുസ്തകത്തിൽ നിന്ന്, നീ നീതിമാനായിരിക്കുന്നത് കൊണ്ട് അവൻ എന്തു കൊടുക്കും, അല്ല അവൻ നിന്റെ കയ്യിൽ നിന്ന് എന്ത് പ്രാപിക്കുന്നു. സകലവും നമുക്ക് ദാനമായി തന്ന ദൈവത്തിന് അങ്ങോട്ട് കൊടുക്കുവാനുണ്ട്. അതിൽ പ്രധാനപ്പെട്ട മൂന്ന് കാര്യം മാത്രമാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ദൈവത്തിന് നാം ആരാധന കൊടുക്കുക. ആരാധന മറ്റൊരു നിലയിൽ പോകാനുള്ളതല്ല, മരുഭൂമിയിൽ ആരാധിക്കുന്നതിനുള്ള കൂടാരത്തിന്റെ സ്കെച്ചും പ്ലാനും എല്ലാം ദൈവം കൊടുത്തു. വിവിധ നിലയിലുള്ള ദൈവമക്കളാണ് കൂടി വന്ന് ആരാധിക്കുന്നത്. സമാഗമന കൂടാരത്തിന് 48 മലകളാണ് തിരുനിവാസത്തിനുള്ളത്. എല്ലാത്തിനും നീളവും വീതിയും ഒരേ അളവാണ്. ഈ പലകകൾ കതിരമരം പലകയായിരുന്നു, അത് പൊൻപലകളാക്കി മാറ്റി. ഈ പലക ഒന്നോടൊന്ന് ചേർന്നിരിക്കുന്നതാണ്, വിടവില്ല. ദൈവമക്കൾ അതുപോലെ ആയിരിക്കണം. എല്ലാവർക്കും പ്ലാൻ പ്രമാണം ഒന്ന് തന്നെ. അവിടെ വലിയവനൊന്നും ചെറിയവനൊന്നും ഇല്ല. രക്ഷിക്കപ്പെട്ട് കൂട്ടായ്മയിൽ വരുന്നതിനുള്ള പ്രമാണം ഒന്ന്, എല്ലാവർക്കും ഒരേ പ്രമാണം. ഓരോരുത്തരും കതിരമരം പലകയുടെ അതേ മരത്തിന്റെ സ്വഭാവമുള്ളവരായിരുന്നു. എന്നാൽ സ്വർഗത്തിലെ ദൈവം ഗോത്രത്തിൽ നിന്ന് വാസയിൽ നിന്ന് വംശത്തിൽ നിന്നൊക്കെ വിളിച്ച് വേർതിരിച്ച് പൊൻപലകളാക്കി മാറ്റി. ഇപ്പോൾ ഇതാ തിരുനിവാസത്തിന്റെ പലകളായി ദൈവ സാന്നിധ്യമുള്ളിടത്ത് ഒന്നോടൊന്ന് ചേർന്നിരിക്കുന്നു. ഇതിനിടയ്ക്ക് ഒരു വിടവ് വരാൻ പാടില്ല. പലകകൾ തമ്മിൽ അകന്നു പോയെങ്കിൽ മരുഭൂമിയിലെ കാറ്റടിച്ച് കൂടാരത്തിനകത്ത് കയറി വിശുദ്ധ സ്ഥലത്ത് പൊടിമണ്ഡലങ്ങൾ പ്രവേശിച്ച് മേശ അപ്പം ഇരിക്കുന്ന മേശ അപ്പം അശുദ്ധമാകും. സന്ധ്യ മുതൽ പ്രഭാതം വരെ കത്തിക്കൊണ്ടിരിക്കേണ്ട വിളക്ക് കെട്ടുപോകും. പലക തമ്മിൽ ഒരു വിടവുണ്ടാകരുത്. ഞാനിത് പറയുന്നതിന്റെ ചുരുക്കം, ഒരു സഭയിൽ 50 വിശ്വാസികൾ ഉണ്ടെങ്കിൽ 50 ഒന്നോടൊന്ന് ചേർന്നിരുന്നോണം. ഒരു വിടവുണ്ടാകരുത്. ഒരു വിടവുണ്ടായി കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട കാര്യങ്ങളൊന്നുമില്ലല്ലോ. എത്രയോ വിഷമതകളാണ്, ചിലയിടത്ത് സഭാപ്രവർത്തനം തന്നെ നിലച്ചു പോയിട്ടുണ്ട്. അതിനിടയാകരുത്. അതുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ ദൈവത്തെ ആരാധിച്ച് മുൻപോട്ട് പോകണം. ആരാധന ദൈവത്തിനുള്ളത്, മഹത്വം ദൈവത്തിനുള്ളത്, നമുക്കുള്ള സാമ്പത്തികത്തിന്റെ ഓഹരി പ്രമാണ പ്രകാരമുള്ളത് ദൈവത്തിനുള്ളത്. കർത്താവ് തന്നെ പറഞ്ഞു, കൈസർക്കുള്ളവർക്ക് കൈസർക്ക് കൊടുക്കുക, ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കുക. അങ്ങനെ നമുക്ക് തന്നിരിക്കുന്ന ഭൗമിക നന്മകൾ ദൈവത്തിനായി അർപ്പിക്കാം. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ബഹുമാന്യ ശ്രോതാക്കളോടായി എനിക്ക് ഓർപ്പിക്കുവാനുള്ളത്, വലിയവനായ ദൈവം ദോഷികളായിരിക്കുന്ന നമുക്ക് തൻ്റെ പ്രിയ പുത്രനുൾപ്പെടെ ചെയ്യാവുന്ന എല്ലാ നന്മകളും തന്ന് ഇന്നും തീറ്റിപ്പോറ്റിക്കൊണ്ടിരിക്കും. ആ വലിയവനായ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുത്ത് ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കാം. ആ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കാം. ആ ദൈവത്തിന് ഭൗമിക നന്മയിൽ നിന്ന് കൊടുത്ത് കർത്താവിന്റെ വേലയുടെ വ്യാപ്തിക്ക് വേണ്ടി എന്നാൽ എന്ത് സാധിക്കും. വേലയ്ക്ക് വേണ്ടി ചുമല കൊടുക്കുക, കുഞ്ഞുങ്ങളെ അതിനായി അഭ്യസിപ്പിക്കുക, ജോലിയുള്ള മക്കളെ അതിനായി പ്രബോധിപ്പിക്കുക, അവർക്ക് അതിനുള്ള താല്പര്യം വർദ്ധിപ്പിക്കുക. അങ്ങനെ വ്യക്തികളായി കുടുംബമായിരുന്ന് കർത്താവിന്റെ വേലയുടെ വ്യാപ്തിക്ക് വേണ്ടി പ്രവർത്തിച്ച് ഈ കഷ്ടസമ്പൂർണമായിരിക്കുന്ന നാടുകളിൽ രോഗങ്ങൾ വളരെ ശക്തിയോടെ രാജ്യം മൊത്തം നടമാടിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തെ ആരാധിച്ച് ഭയഭക്തിയോട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ജാഗരിച്ച് നമുക്ക് മുൻപോട്ട് പോകാം. പ്രത്യേകിച്ച് നമുക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട് ഈ രോഗാണു സമ്പൂർണമായി രാജ്യത്തെ വിട്ടുപോകുന്നതിന് വേണ്ടി നാം പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, തുടർന്നും പ്രാർത്ഥിക്കുക. നമ്മുടെ ഭരണാധികാരികൾക്കായി പ്രാർത്ഥിക്കുക.
പ്രഥമലേഖനം 13 അധ്യായത്തിൽ നാം വായിക്കുന്നു, സ്വരസ്ഥാധികാരികൾക്ക്, ദൈവാൾ വഹിക്കുന്നവർക്ക് വേണ്ടി നാം ഭരണകൂടത്തിനായി പ്രവർത്തിക്കുക. ആരോഗ്യവകുപ്പിൽ പ്രവർത്തിക്കുന്ന ഡോക്ടേഴ്സ്, നഴ്സുമാർ തങ്ങളുടെ ജീവനെ പോലും തൃണങ്ങളിൽ ഗണിച്ചുകൊണ്ട് അവര് ടാബുകൾ വ്യത്യാസം കൂടാതെ അധ്വാനിക്കുന്നു. അവരെയൊക്കെ ഓർത്ത് വസതിയിലായിരിക്കുന്നവരെ ഓർക്കാം. കർത്താവിന്റെ വേലയുടെ വ്യാപ്തിക്കായി പ്രാർത്ഥിക്കാം. താമസമിനാണ് നമ്മുടെ ഹോളുകൾ തുറന്ന് സ്വാതന്ത്ര്യമായി മുൻകാലങ്ങളിലെ പോലെ ആരാധിക്കുന്നതിനുള്ള അവസരം സ്വർഗത്തിലെ ദൈവം നമുക്ക് തരുന്നതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഇങ്ങനെ ഒരു അവസരം എനിക്ക് ക്രമീകരിച്ചു തന്ന ഇതിന്റെ പാസ്വേഡും സംഘടകരോട്, എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഒരിക്കൽ കൂടെ എന്റെ ഹൃദയംഗമായിരിക്കുന്ന അതേ സ്നേഹവും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കും ഇവിടെ ഉപസംഹരിക്കുന്നുഗ്രഹിക്കട്ടെ. സ്നേഹം നിറഞ്ഞ ദൈവമേ, സ്വർഗസ്വ പിതാവേ, ഞങ്ങളങ്ങനെ വാഴ്ത്തി സ്തുതിക്കും. ഈ ഓർപ്പം ദിനത്തിൽ ദൈവസന്നിധിയിൽ അല്പസമയം ഇരുന്ന് തിരുവചനം ചിന്തിപ്പാൻ ഞങ്ങൾക്കിടയാക്കി, കേൾക്കുവാൻ നിന്റെ മക്കളെ സന്നദ്ധരാക്കി, കേട്ട വചനം എല്ലാവർക്കും ഉപകാരമായി തീരണമേ, ആർക്കും അത് നഷ്ടമായി തീരരുതേ. അതിന്റെ അടിസ്ഥാനത്തിൽ ദൈവത്തെ ആരാധിച്ച് ദൈവത്തിനോട് കണ്ട മഹത്വം കൊടുത്ത് കർത്താവേ ഞങ്ങൾക്ക് തരുന്ന ഭൂമിയെ നന്മയിൽ നിന്ന് ദൈവത്തിന്റെ വേലയ്ക്ക് പങ്കാളികളായി പ്രവർത്തിപ്പാനും ഞങ്ങളെ പ്രാപ്തരാക്കി തീർക്കണമേ. കർത്താവേ അവിടെ ചെയ്യുന്ന ആ സെന്ററിലുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും ഭക്തദാസന്മാരെയും മേൽക്കുമേൽ അനുഗ്രഹിച്ച് അഭിവൃദ്ധിപ്പെടുത്തണമേ. ക്രിസ്തുയേശുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ.